നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷ് ജോബ്സിൻ്റെ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ഫേസ് 10 നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ മാക്സിമം ഈ വീഡിയോസുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സമയങ്ങളേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 10-ാം തരം, +2 ഡിഗ്രി തുടങ്ങിയ ക്വാളിഫിക്കേഷനുള്ള എല്ലാത്തരം ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകളുമായിട്ട് ഏകദേശം 2000-ൽ ഒഴിവുകളുമായിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 May 12, അതായത് ഇന്നാണ് ഇതിൻ്റെ അപേക്ഷ ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത്. 2022 June 13 വരെ നമുക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് അടക്കേണ്ട അവസാന തീയതി 2022 June 15. അതുപോലെ തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കാണുന്ന തെറ്റുകൾ കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2022 June 20 മുതൽ 24 ഡേറ്റ് തരുന്നതായിരിക്കും. 2022 August തന്നെ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഏകദേശം 300 പോസ്റ്റുകളിലായിട്ടാണ് 2000-ൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്, 27 വയസ്സ്, 25 വയസ്സ് എന്നിങ്ങനെ വ്യത്യസ്ത പോസ്റ്റുകൾക്ക് വ്യത്യസ്ത ഡേറ്റുകളാണ് തന്നിരിക്കുന്നത്. ഈ ഡേറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2022 January 1 ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ SC ST OBC, ഫിസിക്കലി ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്കൊക്കെ നിയമാനുസൃതം ലഭിക്കുന്ന വയസ്സളവ് ഈ ഒരു കാറ്റഗറിയിൽ ലഭിക്കുന്നതാണ്. അതായത് 30 വയസ്സ് വരെ അയക്കാൻ സാധിക്കുന്ന പോസ്റ്റുകൾക്ക് SC വിഭാഗത്തിന് 35 വയസ്സ് വരെയും OBC വിഭാഗത്തിന് 33 വയസ്സ് വരെയും ഉള്ളവർക്കൊക്കെ അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷ അയക്കേണ്ട രീതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള SSC.NIC.IN എന്നുള്ള വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ അയക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള അപേക്ഷാ ഫോർമാറ്റുകളാണ്. SSCയുടെ തന്നെ CGL CHSL തുടങ്ങിയ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോർമാറ്റും അതുപോലെ തന്നെ സിലബസും ഒക്കെയാണ് ഈ ഒരു പരീക്ഷയ്ക്കും തന്നിട്ടുള്ളത്. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ SC ST വുമൺ കാൻഡിഡേറ്റ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർ, എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല. അവർക്കെല്ലാം സൗജന്യമായിട്ട് തന്നെ അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷാ സെൻ്ററുകൾ കൊടുത്തിരിക്കുന്നത് ഓരോ റീജിയൻ വൈസാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിന് കേരള കർണാടക റീജിയൻ ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലത്തൊക്കെ എക്സാമിനേഷൻ സെൻറ്റർ അലൗഡ് ആണ്. ടീം ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അതിനകത്ത് പാസ്സാവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉള്ളത്. അതിനുള്ള സിലബസും മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. സാധാരണ CHSL അതുപോലെ തന്നെ MTSൻ്റെയൊക്കെ മറ്റ് SSCയുടെ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ്. 120-ൽ ഒരു വലിയ ഒരു നോട്ടിഫിക്കേഷനാണ് SSC ഇത്തവണ പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് അപേക്ഷ അയക്കേണ്ടുന്ന രീതി അതുപോലെ തന്നെ സിലബസ് എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഏത് രീതിയിലായിരിക്കണം, ഏത് രീതിയിലായിക്കൂടാ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേക്കൻസികളും ഓരോ റീജിയണിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ 100 കേരള കർണാടക റീജിയൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അതുപോലെ സാലറി സ്കെയിലിൻ്റെ ലെവല്, അതുപോലെ ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർക്കും എത്രയൊക്കെയാണ് ഒഴിവുള്ളത്, ഏത് വിഭാഗത്തിലാണ്, അതുപോലെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാം തന്നെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റുകൾ കണ്ടെത്താനും അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഫോർമാറ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.
കൂടാതെ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ടുന്ന ഫോർമാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് അപേക്ഷ അയക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപേക്ഷ അയക്കാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്തു നിന്ന് സ്ക്രീൻഷോട്ട് വഴി നോക്കിയിട്ട് ഈസിയായിട്ട് അയക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഒരു 10 മിനിറ്റിനകത്ത് തന്നെ അപേക്ഷ അയച്ച് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോർമാറ്റൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫ്രണ്ട്സ്, എന്ത് തന്നെയായാലും SLC +2 ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മികച്ച ഒരു അവസരമാണ്. നിലവിൽ 2000-ൽ അധികം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അപേക്ഷ അയക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു തവണയെങ്കിലും നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഓൾ ഇന്ത്യ തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അവസാന ദിവസങ്ങളിൽ സൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ അയച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷനുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും ഗുഡ് ബൈ.